നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഈ കൃഷിക്കകത്തുള്ള കൃഷിയുടെ ആവാസ വ്യവസ്ഥ തകർക്കത്തക്ക രീതിയിൽ കമ്പോളവൽക്കരണം വന്നപ്പോൾ അത് മൊത്തം ജീവജാലങ്ങളെയും മനുഷ്യ മനസ്സിനെ തന്നെയും കുടുംബങ്ങളെപ്പോലും വാർദ്ധക്യത്തെപ്പോലും ദുരിതപൂർണമാക്കുന്ന ഒരു ചിത്രമാണ് സ്വാമിജി തന്നത്. ഈ സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള കുറച്ചും കൂടെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് ഇനിയും പോയിക്കൂടെ സ്വാമിജി. തീർച്ചയായും ഇത് വളരെ വിപുലമായ ഒരു ശാഖയാണ്. അതിൽ നമ്മൾ പറഞ്ഞു വന്നത് റബ്ബറിൻ്റെ ആഗമനമാണ്. അതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലേഷ്യ, മലയ മുതലായ തലങ്ങളിൽ നിന്നാണെന്ന് തോന്നുന്നു ഇവൻ ആദ്യം കുടിയേറിയത്. കാരണം നമ്മൾ ആദ്യം വെച്ച റബ്ബർ ഇനങ്ങൾ മലയൻ ജാവയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പോളിക്ലോണലും മലയൻ ജാവയും ആയിരുന്നു ബഡ്ഡിങ് രംഗം വരുന്നതിന് മുമ്പ്, ബഡ് റബ്ബർ വരുന്നതിന് മുമ്പുള്ള കേരളത്തിൻ്റെ നാണ്യവിളകൾ. ഇതാദ്യം എത്തിയത് എനിക്ക് തോന്നുന്നത് കന്യാകുമാരിക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള കുറെ പ്രദേശങ്ങളിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നാണ് ഇതിൻ്റെ കുരുവെല്ലാം കൊണ്ടുവന്ന് ഈ പോളിക്ലോണലിൻ്റെയും, പോളിക്ലോണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചോട് വളരെ വണ്ണമുള്ളതും മുകളിലേക്ക് ചെല്ലുമ്പോൾ സ്തൂപികാകൃതിയിൽ വരുന്നതുമായ ഒരു റബ്ബറായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചോട് വെട്ടുമ്പോൾ തൊലി വളരെ കൂടുതലുള്ളതുകൊണ്ട് ധാരാളം പാല് കിട്ടിയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഇന്ന് ബഡ് റബ്ബറിൽ നിന്ന് കിട്ടുന്ന പാലൊക്കെ തന്നെ പോളിക്ലോണലിൽ നിന്ന് കിട്ടിയിരുന്നു. അന്നിത് കൃഷി ചെയ്യുന്ന പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മിക്കവാറും ഈ മലമ്പ്രദേശങ്ങൾ, അതായത് മറ്റൊന്നിനും കൊള്ളാത്ത ഈ കുന്നുകൾ, ചെരിവായിരിക്കുമല്ലോ, ഈ ചെരിവ് പ്രദേശങ്ങളിൽ ഈ നമ്മുടെ കമ്പി ഉണ്ടല്ലോ, അലവാങ്ക് എന്ന് പറയുന്നത്, അതിൻ്റെ മറ്റേ ഏറ്റവും കൊണ്ടൊരു കുത്തുകുത്തിയാൽ ഒരു കുഴിയുണ്ടാവും. അതിനകത്ത് ഈ റബ്ബർ കുരു ഇട്ട് മണ്ണിട്ട് മൂടുക, തന്നെ തന്നെ നാടനായിട്ട് കിളുത്ത് കയറി വരും. ഒരു 10 കൊല്ലം 8 കൊല്ലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുവടിന് നല്ല വണ്ണം വരും. ഇതിൻ്റെ ചുവട്ടിലാരും പണിയൊന്നും എടുക്കാറില്ല വലുതായിട്ട്. അന്നേരം ഇത് വെട്ടി തുടങ്ങും. അങ്ങനെയാണ് ഇത് ആദ്യകാലത്തൊക്കെ കയറി വന്നത്. ഈ പോളിക്ലോണൽ വികസിച്ചു വരുന്നതിനിടയിലാണ് മലയൻ ജാവ രംഗത്ത് വരുന്നത്. അതിന് ഈ ചുവടിന് ഇത്രയും വണ്ണമില്ല മലയൻ ജാവയ്ക്ക്. ഇതാണ് എൻ്റെ ഓർമ്മ. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിലേക്കൊക്കെ പോയാൽ ഒരു 30 വയസ്സ് 20 വയസ്സുള്ള കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള അന്നത്തെ കേരളം, ഈ തിരുവനന്തപുരത്ത് സ്ഥലത്തിനൊരു പേരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് പോകണം, കന്യാകുമാരി റൂട്ടിലാണ് അവിടുന്ന് ഈ റബ്ബർ കുരുവൊക്കെ വന്നത്. ആദ്യം തെക്കൻ ജില്ലകളിലേക്ക് കൂടുതൽ കൂടുതൽ റബ്ബർ കൃഷി ചെയ്യാനുള്ള തുര വന്നത്, അത് ആ ഭൂപരിഷ്കരണ നിയമം കഴിഞ്ഞ ഉടനെയുള്ള ഒരു കാലഘട്ടമാണ് ഇത് വന്നത്. ഇത് പിന്നീട് റബ്ബർ ബോർഡ് എന്ന് പറയുന്നൊരു ബോർഡ് രൂപീകരിക്കുകയും അവിടുന്ന് സബ്സിഡിയൊക്കെ കൊടുക്കുകയും അവർ വന്ന് പറമ്പ് നോക്കുകയും പ്ലാവ് നിൽക്കാൻ പാടില്ല റബ്ബറിനിടയിൽ, അതായത് നമ്മുടെ മൗലിക വൃക്ഷങ്ങളായ പ്ലാവ്, തെങ്ങ്, അതായത് ഇത്ര തെങ്ങ് ഒരു തോട്ടത്തിൽ 2 ഏക്കറിൽ ഇടയ്ക്ക് നിൽക്കുന്നതിന് വിരോധമില്ല, ആഞ്ഞിലി നിൽക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള മരങ്ങളെയെല്ലാം വെട്ടി ക്ലിയർ ഫെല്ല് ചെയ്ത് വെക്കുന്ന ഒരു കൃഷിയായി റബ്ബർ ബോർഡിൻ്റെ ആഗമനത്തോടെയാണ് വന്നത്. നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തകർത്ത ഒരു വലിയ ഗവേഷണമായിരുന്നു റബ്ബർ ബോർഡ്. ഭൗതിക പുരോഗതിയെ മുൻനിർത്തി മനുഷ്യനെ തികച്ചും മാറ്റിമറിച്ച് നടത്തിയ ഒരു വലിയ ഗവേഷണത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ച അന്നുണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഏതെങ്കിലും കർഷകർ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ അവൻ മൂരാച്ചിയും യാഥാസ്ഥിതികനുമായി മാറുമായിരുന്നു. ഇന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ആയേക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതിൽ ഗവേഷണം ചെയ്ത ശാസ്ത്രകാരന്മാർക്ക് ജീവശാസ്ത്രത്തിൻ്റെ അല്പം പോലും വിവരമുണ്ടായിരുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. ഞാനിതിപ്പോൾ പറയുമ്പോഴും ജീവശാസ്ത്രം അവരറിയുമെങ്കിൽ പ്രകൃതിയുള്ള വിളകളെ മുഴുവൻ തള്ളിമാറ്റിക്കൊണ്ടുവന്ന റബ്ബറിൽ നിന്ന് ഭൂമിയിലെ ലാറ്റക്സ് റബ്ബർ വേരുവഴി വലിച്ചെടുത്ത് വെള്ളത്തോടൊപ്പം വലിച്ച് അതുറച്ച് പാലായി അടിച്ചു വരുമ്പോൾ ഇത്രയും ലാറ്റക്സ് ഭൂമിയിൽ നിന്നാണ് മാറുന്നത്. ഏറ്റവും സങ്കീർണമായ സത്യം, വ്യവസായിയെ കൂടുതൽ കച്ചവടക്കാരനാക്കി മാറ്റുവാനും അവൻ്റെ കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനും അവൻ്റെ മൗലികമായ പാരസ്പര്യങ്ങൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ സിന്തറ്റിക് റബ്ബർ കിട്ടുന്നു എന്നുള്ളത്, അത് മാത്രമല്ല അത് പെട്രോളിൻ്റെ വെറും ഒരു ഉപോൽപ്പന്നമാണ്, അതിനുവേണ്ടി കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന വസ്തുത ഇവർ മറച്ചു വയ്ക്കുന്നു.
കൃഷിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ലിന്, കൃഷിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന തേങ്ങയ്ക്ക്, തക്കാളിക്ക് ഒക്കെ വില നിലവിലുള്ളതിനേക്കാൾ 50 പൈസ കൂടാൻ പോലും അനുവദിക്കാത്ത വിധം കാർഷിക വിളകളെ മുഴുവൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നു. ഭരണാധികാരികൾക്കുമേൽ റബ്ബറിനെ ആസ്പദമാക്കിയുള്ള വ്യവസായികളുടെ നിയന്ത്രണം, വോട്ട് ചെയ്യുന്ന സാധാരണ കൃഷിക്കാരന്റെ ശക്തിയേക്കാൾ കൂടുതലാണെന്നത് നഗ്നമായൊരു പരമാർത്ഥമല്ലേ? നമ്മൾ വോട്ട് ചെയ്ത്, നമ്മൾ ജയിപ്പിച്ച്, നമുക്ക് വേണ്ടി ഭരിക്കാനിരിക്കുന്നവൻ നമ്മുടെ വണ്ടിയോടുമ്പോൾ അതിൻ്റെ ടയറിന് ലോകത്തില്ലാത്ത വിലയുണ്ടാകുവാൻ പാകത്തിന് കൃഷി ചെയ്തെടുത്ത റബ്ബർ കൊണ്ടേ ഉണ്ടാക്കുകയുള്ളൂ, സിന്തറ്റിക് റബ്ബർ ഇറക്കുമതി ചെയ്തു കൂടാ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വികാസത്തെയാണ് ഭരണാധികാരികൾ കാണുന്നതെന്ന് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? ദുരുപദിഷ്ടമായൊരു സാമ്പത്തിക ശാസ്ത്രം ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരിക്കില്ലേ? തീർച്ചയായും. അതിലൊക്കെ ഉപരിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആവാസ വ്യവസ്ഥയുടെ കാര്യം. റബ്ബർ നട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഏത് റബ്ബർ തോട്ടത്തിൽ നോക്കിയുള്ളൂ, ഞാൻ പറഞ്ഞു പോയി നോക്കിയിട്ടുണ്ടോന്ന്? റബ്ബറിൻ്റെ ഇല വീണ് കഴിഞ്ഞാൽ പുല്ല് മുളയ്ക്കില്ല ആ തോട്ടത്തിൽ. ഏതൊരു കൃഷി ചെയ്യുമ്പോഴാണോ ഇതര സസ്യജാലങ്ങൾക്ക് കൂടി, തെങ്ങിൻ തോപ്പ് നോക്കുക നിങ്ങൾ, വാഴത്തോപ്പ് നോക്കുക നിങ്ങൾ, വളരെ പടർന്നു നിൽക്കുന്ന വാഴത്തോപ്പിൽ പോലും മറ്റ് സസ്യങ്ങൾ വളരും. ശരിയല്ല? തീർച്ചയായും. പഴയ കാലത്തെ കേരളം എടുത്താൽ ഒരു വാഴ കുഴിച്ചു വെക്കും, വാഴയിലപ്പം നാക്കടച്ചു പോകും, അതുകൊണ്ട് വാഴ കൃഷി നഷ്ടം വരും എന്നുള്ള തോന്നൽ കാരണം വാഴയുടെ തടത്തിൽ ചേർന്ന് ഒരു കാച്ചിൽ നടും. കാവത്ത്, കുണ്ടുകിഴങ്ങ്, കണ്ടിക്കിഴങ്ങ്, ഇങ്ങനെയൊക്കെ പേരുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് ഒരു പേര് കാച്ചിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. ഇത് ആ തടത്തിൽ നടും. 4 വാഴ നട്ടുകഴിഞ്ഞാൽ, അതായത് വാഴകൾ തമ്മിലുള്ള അകലം 10 അടിയോ 12 അടിയോ കണക്കാക്കി വാഴ നട്ടുകഴിഞ്ഞാൽ, 4 വാഴയുടെ നടുക്കൊരു പ്ലേസ് ഉണ്ടാവും, അവിടെ ഒരു ചേന നടും. വാഴവിത്ത്, ഏത്തവാഴവിത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞ് 4 വാഴയുടെ നടുഭാഗം വരുന്ന സ്ഥലത്ത് കേരളത്തിലെ പഴയ കർഷകർ ഒരു വട്ടത്തിൽ തടമെടുക്കും. ആ തടത്തിനകത്ത് കരികളിട്ട് ചുടും, ചേന കണ്ടിച്ചൊരു കഷ്ണം അവിടെ വെച്ച്, അത് മുളയ്ക്കാൻ പുകയത്ത് വെച്ച് മുളപ്പിച്ച്, അതിൻ്റെ പ്രോസസ്സൊക്കെ അനുസരിച്ച് മുളപ്പിച്ച് കൊണ്ടുവന്ന് ആ ചേന നടുക്കിടും. ഈ ചേന നടുക്ക് നട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ, ചേനയുടെ മുകളിൽ കുറേ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണിങ്ങനെ കൂട്ടി വെക്കുക പതിവ്, കുനയായിട്ടാണ് ഇടുക. 3-4 കാര്യങ്ങൾ കൊണ്ടാണ്, ഒന്ന് അതിൻ്റെ വട്ടത്തിലുള്ള തടത്തിനകത്ത് തടത്തിൻ്റെ രീതിയിൽ അത് വളരും, ഇളകിയ മണ്ണിലേക്ക്, അതായത് വട്ടത്തിൽ തന്നെ വളരും. 2, അതിന് ചുറ്റുമേ വളമിടുകയുള്ളൂ, അല്ലാതെ ഒരു അരി കൊണ്ടിട്ട് അങ്ങോട്ട് ഇത് വളരും. അത് കഴിഞ്ഞാൽ ഇത് കൂട്ടി വയ്ക്കുന്നതിലൂടെ, കാരണം ഇതിൻ്റെ തണ്ട് പഴുത്തു പോയി കഴിഞ്ഞാൽ ഇന്നിടത്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റും, അപ്പോൾ മുറിയില്ല. അതുകൊണ്ട് ഇത് കൂട്ടി വയ്ക്കും. അപ്പോൾ എത്ര ബുദ്ധിപൂർവമാണ് അവർ ചെയ്യുന്നത്, എത്ര ഏകാഗ്രമായി അവരുടെ മനസ്സെന്നൊക്കെ ആലോചിച്ച് നോക്കണം. ഈ 4 വാഴയുടെ നടുക്കാണ് ഈ ചേന നടുന്നതെങ്കിൽ 2 വാഴയ്ക്കിടയിൽ ഒരു 10 അടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തടത്തിൻ്റെ വിസ്തൃതിയും കഴിഞ്ഞിട്ടൊരു ശാലയടയുണ്ട്, അവിടെ ഒരു ചേമ്പ് നടും, ശീമച്ചേമ്പെന്ന് പറയും. അതൊരു കുഴിയെടുത്തിട്ട് അതിനകത്തൊരു ശീമച്ചേമ്പിൻ്റെ ഇത് നട്ടിട്ട് അതിനും ചാണകമൊക്കെ ഇട്ടുകൊടുക്കും. കർക്കിടക മാസമായാൽ ചാണകം ഉരുട്ടി ഈ ചേനയുടെ കവിളിൽ വയ്ക്കും. ചേമ്പിൻ്റെ ചുവട്ടിൽ വട്ട മുതലായവയുടെ ചവറ്, മരുതി മുതലായവയുടെ ചീയുന്ന ചവറ് ധാരാളമിട്ട് തടമെടുത്തിട്ടിട്ട് പച്ച ചാണകമിടും. എന്നിട്ടിത് വെട്ടിമൂടുന്ന സമയമാവുമ്പോഴേക്ക്, അതായത് ഇല പഴുക്കാനോ പൂ വരാനോ തുടങ്ങുന്ന ഒരു സമയമാവുമ്പോഴേക്ക് ഇതിൻ്റെ ചുവട്ടിൽ വന്നല, കൃഷിക്കാർ അവരുടെ പറമ്പിൽ കിടക്കുന്ന വന്നലുണ്ടാവും. വന്നല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിൻ്റെ ആ ചാഴി, ആ സാധനം വാരിയിട്ടിട്ട് മണ്ണിട്ട് മൂടുന്ന, കാരണം ഈ വിത്തുകൾക്ക് വലിപ്പം ഉണ്ടാകാൻ, ഇളക്കമുണ്ടായിട്ട് വിത്തുകൾക്ക് വലിപ്പം ഉണ്ടാകാൻ.
ഇതൊന്നും ഒരു കൃഷി ഗവേഷണത്തിലൂടെയും അല്ല അവർ ചെയ്തത്. ഇതിൽ നിന്ന് ധാരാളം ചേമ്പും ഇതിൽ നിന്ന് ധാരാളം ചേനയും പറിക്കുമ്പോൾ നാല് വാഴ നാക്കടച്ച് പോയാലും ഇതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഒരിക്കലും കൃഷി അവർക്ക് നഷ്ടമായില്ല. ഒരു സംയോജിത കൃഷി രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഈ വാഴയുടെ ചുവട്ടിലൊക്കെ അവർ പച്ചച്ചാണകം ധാരാളം ഇടുമായിരുന്നു. ചാണകം പറമ്പിൽ കലക്കിയിട്ട് അത് കോരി കവള് വഴി ഒഴിക്കുമായിരുന്നു. എന്നിട്ടൊന്നും ഇത് നാക്കടച്ച് പോവുകയോ ഊരൻ വരുകയോ ഒന്നും ചെയ്തില്ല. പിന്നീട് വന്ന ഗവേഷണങ്ങൾ പറഞ്ഞ ചാണകം തൊടിയിക്കരുതെന്നാണ്. ചാണകവും വാഴയുമായി വിപരീതമായി മാറുകയാണ് ഇത്. ഇങ്ങനെയുള്ള ഗവേഷണ സംഘങ്ങളും ഗവേഷണങ്ങളും വരുന്നതിന് മുമ്പ് കേരളത്തിലെ പെണ്ണുങ്ങളും ആണുങ്ങളും തങ്ങളുടെ വാഴത്തോപ്പുകളിൽ ഈ കൃഷി ചെയ്യുമ്പോൾ ഇത് സുലഭമായിരുന്നു. ചേന ഇതുപോലെ തന്നെ വളരെ പ്രശസ്തമായി കൃഷി ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് ഇഞ്ചി. ഇഞ്ചി കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇതെടുക്കുമ്പോൾ അതിന് കുഴിയെടുക്കുന്ന സമയത്ത് ഒരു മൂലയ്ക്കൊരു വെണ്ടയുണ്ടാവും, ഒരു മൂലയ്ക്കൊരു വഴുതനയുണ്ടാവും, ഒരു മൂലയ്ക്കൊരു കാന്താരിച്ചീനി ഉണ്ടാവും, വേറൊരു മൂലയ്ക്ക് ചിലപ്പോൾ ഒരു കാച്ചിലോ അല്ലെങ്കിൽ ഒരു മറ്റേ കൂർക്കയോ ഉണ്ടാവും. അപ്പം ഇതിലേതിനെങ്കിലും ഒന്നിന് വില കൂടിയാൽ ഇതിലെ ചിലവല്ലാതെ നിന്ന് കിട്ടും. ഇങ്ങനെ വളരെ ആസൂത്രിതമായി കൃഷി ചെയ്തും നല്ല രീതിയിൽ മനസ്സ് അതിനനുസരിച്ച് മറ്റുള്ളവയെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന, കൃഷിയോടൊപ്പം സ്വയം അക്കോമഡേറ്റ് ചെയ്തും, വാഴ മറ്റ് സസ്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ, ഇഞ്ചി മറ്റ് സസ്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ, ആ ഇഞ്ചിക്കണ്ടത്തിൽ നിന്ന് പറിച്ച മുളകാണ് മിക്ക വീടുകളിലും പച്ചമുളകായി അരയ്ക്കുന്നത്. ഒരു മൂലയ്ക്ക് പച്ചമുളകാണെങ്കിൽ വേറെ അടുത്ത കണ്ടത്തിൻ്റെ മൂലയ്ക്ക് കാന്താരിച്ചിനി ആയിരിക്കും, മറ്റിടത്തെ കാന്താരിച്ചിനി വെള്ളയായിരിക്കും, അതിനപ്പുറത്ത് നീലയായിരിക്കും, ഒരു കാച്ചിൽ നീലക്കാച്ചിലായിരിക്കും, വേറൊരു കാച്ചിൽ വെള്ളക്കാച്ചിലായിരിക്കും. ഇങ്ങനെ ഈ രീതിയിൽ അന്ന് നിലനിർത്തിയ ആ കൃഷിയുടെ വസ്തുക്കൾ, ആ ജീവജാലങ്ങൾ എങ്ങനെ സമരസപ്പെട്ട് ഒരു പറമ്പിൽ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കുമ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ചേട്ടനും അനിയനും അനിയത്തിയും അമ്മയും അച്ഛനും എല്ലാം ഒരു കൂരയ്ക്കുള്ളിൽ വളരെ സുഖമായി ജീവിച്ചു. അന്തഛിദ്രങ്ങളില്ലാതിരുന്നു. അപരിചിതനായ ഒരു പുരുഷനെ അപരിചിതയായ ഒരു സ്ത്രീ പരസ്പരം അപരിചിതരായിരിക്കും വിവാഹം കഴിച്ചിട്ടും ഡൈവോഴ്സ് ഇല്ലാതെയും ഏറ്റുമുട്ടലില്ലാതെയും 10-20 കൊല്ലം സുഖമായി ജീവിച്ചു ഒരു കുടുംബത്തിൽ. മറിച്ച് മറ്റൊന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാത്ത റബ്ബർ കേരളത്തിൻ്റെ നാണ്യവിളയിൽ മുഖ്യമായി വീട്ടുമുറ്റത്ത് കണി കാണാൻ പാകത്തിന് നിർത്തി, ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാത്ത റബ്ബറ് പോലെ തന്നെ ഇവനും വളർന്നു വന്നതോടുകൂടി ഇവൻ ഒന്നിനെയും സ്വീകരിക്കാനാവാത്ത വിധത്തിൽ ഏത് മതമായാലും ഏത് ജാതിയായാലും ദുർബലനായി തീരുകയാണ് ഉണ്ടായത്. മനഃശാസ്ത്രപരമായ ഈ സത്യത്തെ, അവൻ പരിചയപ്പെടുന്നതിൻ്റെ സ്വഭാവം അവനിലേക്ക് കടന്നു വരുന്നു എന്നുള്ള സത്യത്തെ അവൻ സ്വീകരിക്കാതെ പോയിട്ടുണ്ട്. യാതൊരു ആഹാരത്തിനും പ്രയോജനപ്പെടാത്ത ഈ വസ്തുവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു മനസ്സ് രൂപാന്തരപ്പെടുന്നതിലൂടെ, യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുകയും പ്രയോജനമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒളിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി ഈ റബ്ബർ കൃഷിക്ക് ശേഷം കേരളത്തിൻ്റെ ജനത മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശരിയല്ല, ശരിയാണ് സ്വാമി. കേരളീയരുടെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു നാണ്യവിളയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടക്കണം. വളരെ ആലോചിച്ച് നോക്കേണ്ടതാണ്. വെറുതെ തമാശയ്ക്ക് പറയുകയാണോ, അതല്ല അതിശയോക്തി കലർത്തി പറയുകയാണോ? നിങ്ങൾക്ക് പണമുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടതിൽ, അച്ഛനെ മക്കൾക്ക് ഇഷ്ടമല്ലാതായതിൽ, മക്കൾക്ക് അതുപോലെ തന്നെ അച്ഛന് മക്കളെ ഇഷ്ടമല്ലാതായതിൽ, അമ്മ അച്ഛനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാതായതിൽ, പരസ്പരം രാഷ്ട്രീയക്കാർ ഒന്നിച്ചു കൂടുന്നിടത്തെല്ലാം അടി നടക്കുന്നതിൻ്റെ പിന്നിൽ ഒക്കെ ഈ റബ്ബറിൻ്റെ സ്വഭാവം. ഒരു കാലത്ത് മറ്റു മതങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സ്കൂളുകൾ നടത്തിയതെന്ന് ഒരു ഭാഗത്ത് പ്രസംഗിക്കുന്ന കേരളത്തിലെ സമറ്റിക് സ്ഥാപനങ്ങൾ ഇന്ന് സമറ്റിക് കുഞ്ഞുങ്ങൾ മറ്റൊരു സ്കൂളിലും പോയി പഠിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ റബ്ബറിലൂടെ വളർന്ന അച്ഛന്മാരുടെ മനസ്സ് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞുപോയി എന്ന് പോലും ഗവേഷണം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കുര്യാക്കോസ് ഏലിയാസിൻ്റെയും കേട്ടിട്ടുണ്ടാവും, പുണ്യവാളനായ ഫാദർ കുര്യാക്കോസ് ഏലിയാസ് കേരളത്തിലെ ഒരു ജനതയ്ക്ക് മറക്കാനാവാത്തയാളാണ്. പുണ്യവാളത്തിയായ സോഫിയ കേരളത്തിൻ്റെ ജനതയ്ക്ക് മറക്കാനാവാത്തതാണ്. ആവിലയിലെ തെരേസ കേരളത്തിൻ്റെ ജനതയ്ക്ക് മറക്കാൻ ഇനിയും സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള പുണ്യവാളന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ആധുനിക സമറ്റിക് പുരോഹിത വർഗം അവരുടെ വാക്കുകളിലും അവരുടെ പെരുമാറ്റങ്ങളിലും ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിലേക്ക്, ഇന്നലെ വരെ എല്ലാത്തിനോടും ഒപ്പം നിന്ന് വളർന്നു വന്ന ആ ഒരു സമൂഹം ഇങ്ങനെ തങ്ങളുടെ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിലേക്ക് വളർന്നത് അവരുടെ മനസ്സുകളിൽ റബ്ബർ ഉറഞ്ഞുകൂടി രൂപാന്തരപ്പെട്ടുവോ എന്ന്
അവരുടെ സിരകളിൽ റബ്ബർ പാൽ ഒഴുകാൻ തുടങ്ങിയോ എന്ന് ഗവേഷണം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിർണായകമായി നമ്മൾ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിന്റെ ഭരണരംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഇന്ന് റബ്ബറാണ്. ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത, സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഏത് പാർട്ടിയെ എടുത്താലും ചെറുതോ വലുതോ ഭരിക്കുന്നതോ ഭരിക്കാത്തതോ ഇതുവരെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതോ ആയിക്കോട്ടെ, ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്. റബ്ബറിന്റെ മൂല്യം മാനവ മൂല്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഈ ഒരു കൃഷി വന്നതോടുകൂടി നമ്മുടെ ആവാസ വ്യവസ്ഥ താറുമാറാവുകയാണ്. മനുഷ്യന്റെ, ജന്തുക്കളുടെ, ഒരുപക്ഷെ മറ്റ് കാർഷിക വിളകളിൽ ഇത്രയധികം കീടങ്ങളുണ്ടായതിൽ, കേരളത്തിൽ ഏറ്റവും അധികം കോട്ടരിമയുണ്ടാകുന്നത് അങ്ങനൊരു ജീവിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് റബ്ബറിന്റെ കരികിലക്കടിയിന്നാ വരുന്നത്, കണ്ടമാനമായി ഇത് പെരുകുന്നത്. പല റബ്ബർ തോട്ടങ്ങളിലും ഇരിക്കുന്ന പ്ലാസ്റ്റിക് ചിരട്ടകളായി പെരുകുന്നു, പഴയ ചിരട്ടയല്ല, അതും സിന്തറ്റിക് ആണ്. അതിനകത്തേക്ക് വീഴുന്ന പാലും സിന്തറ്റിക് ആണ്, മനസ്സിലായി? ആ പാലകത്ത് വീണ് പാലെടുത്തു കഴിഞ്ഞാൽ വെട്ടിയ റബ്ബറിൽ നിന്നുണ്ടാകുന്ന പാലൊഴുകി വരുമ്പോഴുണ്ടാകുന്ന ഒരു ഗന്ധം വായുവിനെ ദുഷിപ്പിക്കുമോ എന്ന് നാം ഇനിയും ഗവേഷണം ചെയ്തിട്ടില്ല. റബ്ബർ വന്നതിന് ശേഷം വന്നിട്ടുള്ള കുട്ടികളുടെ രോഗങ്ങൾക്ക് റബ്ബർ കൃഷിയുടെ പങ്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ റബ്ബർ തോട്ടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണോ എന്ന് ഇനിയും നമ്മൾ ഗവേഷണം ചെയ്തിട്ടില്ല. അത് ഈ റബ്ബർ കാരണമായി വന്ന കേരളീയ മനസ്സുകളുടെ പ്രശ്നം, റബ്ബർ കാരണമായി വന്ന അന്തരീക്ഷത്തിന്റെ പ്രശ്നം, വായുവിന്റെ പ്രശ്നം, റബ്ബറിന്റെ ആഗമനത്തോടുകൂടി പൂവിൽ നിന്ന് തേനെടുക്കുന്ന തേനീച്ചയുടെ പ്രകൃതം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുമ്പില്ലാത്ത വിധം തേനീച്ചകളിൽ രോഗം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. റബ്ബർ തോട്ടങ്ങളാണ് തേനീച്ച കൃഷിയിലെ നിർണായക കൃഷിയെന്ന് അങ്ങേക്ക് അറിയാമെന്ന് തോന്നുന്നു. കാഞ്ഞിരപ്പള്ളി കേന്ദ്രമായ ഒരു വലിയ പ്രവർത്തന മേഖല തന്നെ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. റബ്ബറിന്റെ ഇല പൂവല്ല, ഒരു ധാരണ പശക് കാണും, പൂവിൽ നിന്നാണ് തേനെല്ലാം എടുക്കുന്നത്. അങ്ങനെയാണ്, നല്ല റബ്ബറിന്റെ ഇല ആ മൂന്ന് കൂടു നിറത്തൊരു മുഴയുണ്ട്, അവിടെ തേൻ തുള്ളിയാവും. റബ്ബർ തോട്ടങ്ങളിൽ നിന്നെടുക്കുന്ന തേനിന് മക്കുണ്ട്, ഒരു കമർപ്പുണ്ട്. അത് കൂടുതൽ ചെന്നാല് ഒരു ഒരു മാന്ദ്യം വരാറുണ്ട്. ഇന്ന് കേരളത്തിലെ ആയുർവേദ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും നിർണായകമായി ഭരിക്കുന്ന തേനിന്റെ സുലഭമായ സോഴ്സ് റബ്ബറാണ്. തേനൊരു അമൃതാണെന്നും തേൻ വൈദ്യമൂല്യമുള്ളതാണെന്നും തേൻ ഉത്തമമാണെന്നും പാരമ്പര്യത്തിൽ പഠിച്ചും പിന്നീട് നടന്ന ഗവേഷണങ്ങൾ പഠിച്ചും വരുമ്പോൾ തേനിലെ ജലാംശത്തെ തേനീച്ചകൾ ചിറകുകൊണ്ട് പേറ്റിപ്പേറ്റിയാണ് വെള്ളം വറ്റിച്ച് സൂക്ഷിക്കുന്നത് അതിന്റെ അറകളിൽ. ഈ തേനീച്ച കൂടുകൾ റബ്ബർ തോട്ടങ്ങളിൽ വെച്ച് തേനെടുത്ത് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ഈ തേനെടുക്കുന്നതിന് നാടൻ തേനീച്ചകളുടെ സ്ഥാനത്ത് നാടൻ തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥ തകർക്കുമാറ് ഇറ്റാലിയൻ ബീസിനെ ഇറക്കുമതി ചെയ്ത് എപ്പിസ് മെല്ലിഫെറിയ, എപ്പിസ് ഇൻഡിക്ക
ഇന്ത്യൻ തേനീച്ചയാണ്. എപ്പിസ് മെല്ലിഫെറിയെ ഇറക്കുമതി ചെയ്തതോടെയാണ് തേനീച്ചകളുടെ രോഗങ്ങൾ ഇന്ത്യയിൽ പരക്കാൻ കാരണമായത്. അത് ഇന്ത്യൻ തേനീച്ചയുടെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനം ഇതുപോലുള്ള കടന്നുകയറ്റങ്ങളിലൂടെ. കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതാണ്. ഏതൊരു രാജ്യം കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ സംസ്കൃതിയാണ് തകരുക. കുടിയേറ്റം അറിവ് തരികയല്ല ചെയ്യുന്നത്. മാനസികമായും ശാരീരികമായും നിവൃത്തിയില്ലാത്തവരാണ് അവരുടെ ദുരയും ദുഷ്ടതയും എല്ലാം തയർവാഴ്ച നടത്തുന്നത് കുടിയേറ്റ മേഖലകളിലാണ്. കുടിയേറ്റം സാമ്പത്തികമായ അധ്വാനവും സാമ്പത്തികമായ മേന്മയും തരുമെങ്കിലും സംസ്കൃതിയെ തകർത്തെറിയുമെന്നതിൽ സംശയമൊന്നുമില്ല. അത് തേനീച്ച കുടിയേറിയാലും മനുഷ്യൻ കുടിയേറിയാലും മൃഗങ്ങൾ കുടിയേറിയാലും ഫലമൊന്നു തന്നെയാണ്. നിങ്ങൾ എത്ര സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മക്കളെ വളർത്തിയാലും, എത്ര സ്നേഹത്തോടെ മക്കൾ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നാലും, നിങ്ങളുടെ കുടുംബം വളരെയേറെ സ്നേഹത്തിൽ പോകുമ്പോഴും ആ കുടുംബത്തിലേക്ക് ഒരു ബാഹ്യശക്തി കയറി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അയാൾ ബദ്ധനാവുകയും നിങ്ങളും മക്കളും തമ്മിൽ യോജിപ്പില്ലാതാവുകയും ചെയ്യും. സംസ്കൃതി ഒരു അറിവാണെങ്കിൽ അത് മൗലികമായി കടന്നു പോകണമെങ്കിൽ ഇത്തരം രംഗങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് റബ്ബർ എന്ന് പറയുന്നത് വന്നത് കൂട്ടത്തിലാണ് എപ്പിസ് മെല്ലിഫെറിയയും റബ്ബർ തോട്ടങ്ങളിലേക്ക് വന്നത്. അത് തേനീച്ചയുടെ ആവാസ വ്യവസ്ഥയെ തകർത്തുവെന്ന് മാത്രമല്ല തേനീച്ചയെ പിടിച്ചു തിന്നുന്ന ഒരുതരം വിട്ടിലുകളുടെ ആഗമനത്തിന് ഇടയാക്കി. ഇന്ത്യയിൽ കാണാത്ത ഒരുതരം വിട്ടിലുകൾ മെല്ലിഫെറിയുടെ ആഗമനത്തോടെ ഇന്ത്യയിൽ രൂപാന്തരപ്പെടുകയുണ്ടായി. റബ്ബർ തോട്ടത്തിൽ പാലെടുക്കുന്നിടത്ത് ആ വെട്ടുപാടിൽ നിന്ന് നമ്മുടെ ശരീരത്തിനൊരു വ്രണമുണ്ടായാൽ ആ വ്രണത്തിൽ ബാക്ടീരിയകളും ഫംഗസും വരുമ്പോൾ അവ പുറപ്പെടുവിക്കുന്ന നിശ്വാസങ്ങളും നമ്മുടെ ശരീരം പുറത്തേക്ക് വമിപ്പിക്കുന്നതായ ഗേഷ്യസ് പദാർത്ഥങ്ങളും വാതക പദാർത്ഥങ്ങളും എല്ലാം എങ്ങനെയാണോ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത്, അവ വ്യാപിക്കുന്നത് കൊണ്ടാണ് ചീഞ്ഞു നാറിയ വ്രണമുള്ള ഒരാൾ ഇരിക്കുമ്പോൾ നമുക്ക് മണം വരുന്നത്. അത് വായുവിൽ വ്യാപിച്ചു എന്നുള്ളതിൻ്റെയാണ്, ശരിയല്ല. അത് വ്യാപിക്കുമ്പോൾ ആ മണം കൊണ്ട് ആ വായുവിൽ ഒട്ടേറെ ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും ഫോം ചെയ്യാനുള്ള ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആധുനിക ഗവേഷകന്മാർ ഗവേഷണം നടത്തിയ സത്യസന്ധമായിട്ടാണെങ്കിൽ ഒരു റബ്ബറിൻ്റെ വെട്ടുപാട് ദിവസവും രാവിലെ വെട്ടിവെക്കുകയും 11 മണിവരെ വെട്ടുപാട് തുറന്നിരിക്കുകയും ചെയ്യുമ്പോൾ ആ വെട്ടുപാടിലൂടെ പാലൊഴുകുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് എന്തെല്ലാം ഗേഷ്യസ് പദാർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും എങ്ങനെ അത് അന്തരീക്ഷത്തെ ബാധിക്കുമെന്നും, അതൊരു ഫാക്ടറിയേക്കാൾ കൂടുതലായി ഒരു ഫാക്ടറിയിൽ നിന്ന് പുറപ്പെടുന്ന സൾഫർ ഡയോക്സൈഡും സൾഫർ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയിരക്കണക്കിന് റബ്ബറുകൾ നിൽക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിൽ 1000 റബ്ബറുകളും വെട്ടി നിർത്തുന്ന ഒരു വേളയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് വിഷമമില്ല.